പത്ത് വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി മേയർ ആര്യ രാജേന്ദ്രൻ. മേയറുടെ വീട്ടിൽ വെച്ചാണ് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. നഗരസഭാ ഭരണത്തിൽ വൻ വിവാദം സൃഷ്ടിച്ച പ്രശ്നത്തിൽ മേയറുടെ പരാതി പരിഗണിച്ചാണ് നേരത്തെ മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. പാർട്ടി നേതാക്കൾ കൂടി ഉൾപ്പെട്ട വിവാദത്തിൽ പോലീസിൽ പരാതി നൽകിയാൽ FIR കോടതിയിലേക്ക് എത്തുമെന്നും കോടതി ഇടപെടലിൽ അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങൾ മാറുമെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേയർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത്. വിവാദത്തിൽ പാർട്ടി അന്വേഷണം തൽക്കാലം മുന്നോട്ട് പോകട്ടെ എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. അതേസമയം ഇന്ന് രണ്ടാം ദിവസവും മേയർക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം തുടർന്നു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കാറിൽ ഇറങ്ങിയ മേയർ കൌൺസിൽ ഹാളിന് സമീപത്തുള്ള വഴിയിലൂടെയാണ് ഓഫീസിൽ എത്തിയത്. മേയർ പ്രവേശിച്ചതിന് പിന്നാലെ ഗേറ്റ് അടയ്ക്കുകയും ചെയ്തു. തുടർന്ന് PA മുറിക്കുള്ളിലേക്ക് ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. മേയറുടെ ഓഫീസിന് മുന്നിലെ പ്രധാന വാതിലിൽ BJP പ്രവർത്തകർ ഈ സമയത്തും പ്രതിഷേധം നടത്തുന്നുണ്ടായിരുന്നു. അതേസമയം മേയറുടെ നിയമന കത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വഴിപാടാകും. അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് DGP നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേസെടുത്ത് അന്വേഷിക്കുക എന്ന നിർദ്ദേശം ഉണ്ടാകാത്തതിനാൽ കസ്റ്റഡിയോ രേഖകൾ പിടിച്ചെടുക്കലോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. പെറ്റി കേസുകളുടെ സ്വഭാവത്തിലുള്ള അന്വേഷണമാകും മേയറുടെ പരാതിയിൽ നടക്കുക. കത്ത് കേസിൽ ഇന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ, DR അനിൽ, CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ എന്നിവരുടെ മൊഴിയെടുക്കുക മാത്രമാകും ഉണ്ടാവുക. ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം യൂണിറ്റ് SP S മധുസൂദനന്റെ മേൽനോട്ടത്തിൽ DYSP ജലീൽ തോട്ടത്തിലാണ് കേസ് അന്വേഷിക്കുക. നിലവിൽ പ്രാഥമിക അന്വേഷണം മാത്രം നടത്തി റിപ്പോർട്ട് നൽകും. പരാതിയിൽ ഇതുവരെയും FIR ഇട്ടിട്ടില്ല. മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലുള്ള കത്ത് പുറത്തായതിനു പിന്നാലെ പാർട്ടിയിലെ വിഭാഗീയതയും വ്യക്തമായിരുന്നു. കേസന്വേഷണം പാർട്ടി പ്രവർത്തകരിലേക്ക് എത്തുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മാത്രം മതി, കേസെടുക്കേണ്ട എന്ന തീരുമാനത്തിൽ എത്തിയത്. എന്നാൽ കത്തിന്റെ ഉറവിടം അന്വേഷിക്കണമെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കേണ്ടി വരികയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, TRUETV.